സാർ ഞാൻ എല്ലാം പഠിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ പഠിച്ചിട്ട് ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ടെസ്റ്റ് എടുക്കുമ്പോഴോ അല്ലെ സ്കൂളിലെ ടീച്ചർ ചോദിക്കുമ്പോൾ ഞാനത് മറന്നു പോകുന്നു എല്ലാം നന്നായിട്ടാണ് പഠിക്കുന്നത് പക്ഷെ ഞാൻ വീണ്ടും മറന്നു പോവാണ് ഈ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ എന്ന് പല കുട്ടികൾ പല വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഈ സോഷ്യൽ സയൻസ് ഒക്കെ നിങ്ങൾ കുറേ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങളാക്കിയിരുന്ന് പഠിക്കുന്നു നിങ്ങളന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം പക്ഷേ ഒരു 5 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ് ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ട്രിക്ക് ഓക്കെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച കുറേ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്ത അവർക്കും വർക്ക് ചെയ്ത ട്രിക്കാണ് നമ്മുടെ RRR ട്രിക്ക് ഓക്കെ RRR ട്രിക്ക് ഈ RRR ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതിന് മുൻപ് ഞാൻ സിമ്പിളായിട്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം ഈ വേർഡിൻ്റെ അർത്ഥം എന്താണ് എഫ്രൈഡ് അതായത് പേടിക്കുക ഫിയർ ഫീലിംഗ് ഫിയർ ഓർ ആൻസൈറ്റി ഈ എഫ്രൈഡ് എന്ന് പറഞ്ഞ വേർഡ് ഈ വേർഡ് നിങ്ങൾ ആലോചിക്കുക എന്തൊരു കോമഡി വേർഡ് അല്ലെ എഫ്രൈഡ് ഇത് എന്തൊരു വേർഡാണ് നിങ്ങൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഈ വേർഡ് കേട്ടപ്പോൾ നിങ്ങൾ സ്കൂളിൽ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ചിലപ്പോൾ പഠിക്കുകയായിരിക്കും ഈ വേർഡ് കേട്ടപ്പം ഇത് ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഏലിയൻ വേർഡ് പോലെയല്ലേ എഫ്രൈഡ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോ പോലെയല്ലേ എഫ്രൈഡ് പക്ഷേ ആ എഫ്രൈഡിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങൾക്ക് അറിയാം എഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഐ എം ഫ്രൈറ്റൻഡ് അല്ലെ എനിക്ക് ഫിയർ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പേടിയാണെന്ന് പറയുന്ന പോലെ അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എങ്ങനെയോ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു പേടി എന്നുള്ള അർത്ഥം നിങ്ങൾ എഫ്രൈഡ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങളിങ്ങനെ എഫ്രൈഡ് ഇസ് ഈക്വൽ ടു ഫീലിംഗ് ഫിയർ ഓഫ് സാഡ് അത് അന്ന് 5-ാം ക്ലാസ്സിലും എല്ലാം നിങ്ങൾ 5 പ്രാവശ്യം അല്ലെ പോട്ടെ ഒരു 50 പ്രാവശ്യം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾ പെട്ടെന്ന് 10-ാം ക്ലാസ് ആകുമ്പോൾ ഈ പ്രായം ആകുമ്പോൾ നിങ്ങൾ ഓർത്തെടുക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന എഫ്രൈഡ് എന്താണെന്ന് ഇല്ല നിങ്ങളെങ്ങനെയാണ് ശരിക്കും അത് പഠിച്ചത് നിങ്ങൾ അന്ന് ചിലപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ എഴുതിയൊക്കെ നോക്കിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും പക്ഷെ പിന്നീട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബുക്കുകളിലോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലോ ഏതെങ്കിലും സീരീസിലോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഈ എഫ്രൈഡ് എന്ന് പറഞ്ഞ സാധനം ആരൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങൾ ഓക്കെ എഫ്രൈഡ് ഐ എം എഫ്രൈഡ് അപ്പോൾ പേടിയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തതാണ് പല പ്രാവശ്യങ്ങളിലായിട്ട് നാച്ചുറലായിട്ട് നിങ്ങൾ അവിടെ എവിടെയും കേട്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു മെല്ലെ ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് എഫ്രൈഡിൻ്റെ മീനിങ് എന്താണ് പിന്നെ നിങ്ങൾ ഇനി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല നിങ്ങൾ മരിക്കുന്നവരെ ഈ സാധനം മറക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ നാച്ചുറൽ ലേണിംഗ് ആണ് നമുക്ക് ശരിക്കും വേണ്ടത് നമുക്ക് ശരിക്കും പരീക്ഷയുടെ സമയത്ത് ഓർത്ത് വെക്കണമെങ്കിൽ ഈ നാച്ചുറൽ ലേണിംഗ് വേണം പക്ഷേ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് സാർ എന്നാൽ പിന്നെ SSLCയിലെ എല്ലാ കാര്യങ്ങളും നാച്ചുറൽ ലേണിംഗ് നടത്താൻ പറ്റുമോ ഇല്ല പക്ഷേ ഈ നാച്ചുറൽ ലേണിങ്ങിൻ്റെ ഈ മെക്കാനിസം ഇപ്പോൾ ഈ എഫ്രൈഡ് എന്ന് പറഞ്ഞ വേർഡ് നമ്മുടെ ബ്രെയിനിൽ അതിൻ്റെ മീനിങ് പതിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ ചെയ്തൊരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസം നമ്മൾ എന്ത് ചെയ്യും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യും ഈ നാച്ചുറൽ മെക്കാനിസം നമ്മൾ എന്ത് ചെയ്യും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഉണ്ടാക്കിയെടുക്കും അത് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് അതിനാണ് നമുക്ക് വേണ്ടത് നമ്മുടെ RRR ടെക്നിക് അഥവാ റീഡ് റീകോൾ റിവിഷൻ RRR ടെക്നിക് ഇത് വളരെ സിമ്പിളാണ് പക്ഷെ പല കുട്ടികൾക്കും ഈ കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക എല്ലാം മറക്കും ഓക്കെ അപ്പോൾ ഈ ഒരു RRR ടെക്നിക്കിൽ 3 സ്റ്റെപ്പ് ഉണ്ട് ഫസ്റ്റ് റീഡ് പിന്നെ റീകോൾ പിന്നെ റിവിഷൻ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ഒരു സാധനം പഠിക്കണം നമുക്ക് അതിനെ വായിക്കണം അത് മനസ്സിലാക്കണം റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക മനസ്സിലാക്കുക ലേൺ എന്നൊക്കെയാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുക അപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കുകയാണ് അപ്പോൾ മാത്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പല സ്ഥലത്തു നിന്ന് പഠിക്കുക അലൻ സാറിന് നോട്ട്സ് ഉപയോഗിച്ച് പഠിക്കുക അലൻ സാറ് ഫുൾ നോട്ട്സ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാത്സ് എങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞ വീഡിയോ കാണാം അതിൽ ഫുൾ നോട്ട്സ് ഒക്കെ ഉണ്ട് അത് ഉപയോഗിച്ച് പഠിക്കുക നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് ഉപയോഗിച്ച് പഠിക്കുക എങ്ങനെയാണെങ്കിലും നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ പലരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത് എങ്ങനെ പഠിക്കുക അറിയോ ജനറൽ ടേമിലെ ഫോർമുല എൻ്റെ ഫോർമുല AN = A+N - ഉണ്ട് ഓക്കെ ഇത് എക്സിൻ്റെ സെയിം ഫോർമുല പിന്നെ സമ്മിൻ്റെ ഫോർമുല പഠിക്കുക അപ്പോൾ സമ്മിൻ്റെ ഫോർമുല അടുത്ത് വെച്ചിട്ട് എഴുതിയിട്ടുണ്ടോ ആ സമ്മിൻ്റെ ഫോർമുല എഴുതില്ല അപ്പോൾ ആ സമ്മിൻ്റെ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ടോ S = എന്താ N/2 × 2A + N - 1 ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ടോ അപ്പോൾ ആ ഫോർമുല നോക്കും സാർ ഈ ഫോർമുല അറിയാം ഈ ഫോർമുല മനസ്സിലായി മനസ്സിലായി ഓക്കെ പഠിച്ചു ഇങ്ങനെ പഠിക്കുക ഇപ്പോൾ സോഷ്യൽ സയൻസിലോ അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ വരും ഫിസിക്സിലൊക്കെ വരുമ്പോൾ എങ്ങനെ പഠിക്കുക ഫിസിക്സിൽ ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ചോദ്യം വരികയാണ് വെൻ കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ ഇസ് ചേഞ്ച് ദ മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ഇറ്റ് വിൽ ചേഞ്ച് അപ്പോൾ വീണ്ടും അതിനെ പറഞ്ഞുകൊണ്ടിരിക്കും വെൻ കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ ഇസ് ചേഞ്ച് ദ മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ഇറ്റ് ചേഞ്ച് പിന്നെ 2 പ്രാവശ്യം പറയും പിന്നെ ദിസ് വിൽ ഇൻഡ്യൂസ് ആൻ EMF ഇൻ ദ സെക്കൻഡറി ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യാറേ ഇങ്ങനെയാണ് പലരും പഠിക്കുക ഒരു കാര്യമില്ല ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും you Upper notebook is no card. Just no key to A plus n minus 1 into D on a formula. Okay, okay. And the formula same formula. Sum in the formula and sum in the formula just to no cast. N by 2 into okay, 2a okay, plus n minus 1 into D on 2D D on okay, D. I did. Now, if you have a brash, okay, age is physics in the this define mutual induction. This is when the first sentence when current in the primary coil is changed, the magnetic flux around it will change. Okay, current in the primary coil current change, the magnetic flux will change. When current in primary look, primary. Magnetic field ano? Magnetic field ano? Magnetic flux ano? Once le but you brain le brain le gap 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 magnetic flux on a field on no flux on brain or flux in change. That is the energy. That is full energy. Okay? If you have a perfect idea, you can get it. Okay? Manasalaki Padikan, okay? That's what Manasalaki Matram Bora. Manasalaki in a just look at the other answer. You can do the brush. You basic idea. Okay? In the particular problems, max and questions, algebra. This is already arranged. You don't know the Chiama tuning and the Russian Tridoka. You can get the answer Manasalaki. Answer Manasalaki. Answer Manasalaki. Okay, the first term in the Patadam and the Gasanamano. Then Nirtia, okay? If you have a question, you can solve it. You can stuck on it. The first step is read, learn, learn. This is the minus line. This is the minus line. We will go to step. This is the minus line. Okay? Ready? First step is minus line. Okay, comment on the step. This first step is correct. The step is the person. You are not doing this. 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 You കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് പഠിക്കുന്നു നിങ്ങൾ എല്ലാം അടിപൊളിയായി പഠിച്ചു പിന്നെ നിങ്ങൾ 3 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ നിങ്ങൾ ഇതിനെപ്പറ്റി ബോധേടെ ആവുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും മറന്നു പോവില്ലേ മക്കളെ ഒരു സംശയമില്ല നിങ്ങൾ എന്തായാലും മറന്നു പോകും ഓക്കേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു പുതിയ കുട്ടി വന്നു ഓക്കേ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു പുതിയ കുട്ടി വന്നു അങ്ങനെ വിചാരിക്കാം പുതിയ കുട്ടി വന്നു അവന്റെ പേര് അർജുൻ എന്നാണ് അവൻ നിങ്ങളോട് പറഞ്ഞു അടുത്ത ദിവസം അവൻ വരുമ്പോൾ മിക്കവർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവന്റെ പേര് മറന്നിട്ടുണ്ടാവും അപ്പോൾ ഒരാളുടെ പേര് പോലും നമ്മുടെ മനസ്സിൽ ഒരു ദിവസത്തേക്ക് ഓർത്തു വെക്കാൻ പറ്റില്ലെങ്കിൽ ഈ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ എങ്ങനെ ഓർത്തു വെക്കാൻ പറ്റാ അപ്പോൾ ഒരിക്കലും ബ്രെയിനിന് സാധിക്കില്ല നിങ്ങൾ അത് വീണ്ടും വീണ്ടും ഓർത്തില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ 3 ദിവസത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെ ഓർക്കണമായിരുന്നു ഇത് ഓർത്തെടുത്തില്ലെങ്കിൽ അല്ല ഓർക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത് പോവും മാഞ്ഞു പോവും ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ബ്രെയിനിന് ഇതൊക്കെ എടുത്തുകൊണ്ട് തട്ടിയിടും നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അന്ന് പഠിച്ചു okay, andu padichu. Appo ningal let's say oru vaigunneram oru evening aanu ningal mutual induction angane kore karyangal ningal thalil ningal keeti njan paranja pole ningal padichu. Appo ningala padithathile karyathil ningal padichu. Oru samshayamilla aa strong aanu. Pora. Ningal annu vaigunneram oru divasam vaigunneram padichu. Adutha divasam raavile enikkumbo ningal endha cheyandennu vechal നിങ്ങൾ ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓർത്തെടുക്കുക. ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ആ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചു, മ്യൂച്വൽ അങ്ങനെ വെറുതെ ഓർത്തെടുത്താൽ പറ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്. അപ്പോൾ പരീക്ഷയിൽ ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പരീക്ഷയിൽ ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ചോദ്യം വന്നാൽ ഞാൻ എന്ത് എഴുതി നോക്കും, എന്നിട്ട് നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ വീണ്ടും നിങ്ങൾ സ്റ്റക്കാവും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ബുക്കും തുറന്ന് നോക്കുക. ഓക്കെ, പെട്ടെന്ന് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ആദ്യം പഠിച്ചപ്പോൾ ഇതിന് 10 മിനിറ്റ് എടുത്തെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ 5 മിനിറ്റ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ പോട്ടെ 3 മിനിറ്റ് എടുക്കുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ വീണ്ടും നോക്കുമ്പോൾ നിങ്ങൾ ആ വേർഡ്, എന്തെങ്കിലും വേർഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് വെച്ചായെങ്കിൽ അത് തുറന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒന്നും കൂടി എഴുതി പഠിക്കുക. അപ്പോൾ 10 മിനിറ്റ് വൈകുന്നേരം പഠിച്ച സാധനം ഇവിടെ ഒരു 3 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ കുറേ ഡബിൾ സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് നിങ്ങൾ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള രാവിലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുക. ആ സമ്മിൻ്റെ ഫോർമുല എന്തായിരുന്നു, സമ്മിൻ്റെ ഫോർമുല ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ഒന്ന് ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക, എന്നിട്ട് പൊത്തി പിടിച്ചിട്ട് നോക്കുക. സമ്മിൻ്റെ ഫോർമുല എന്തായിരുന്നു, n/2 × 2a ആണോ a ആണോ, സംശയം കിട്ടുന്നില്ല. അപ്പോൾ ബുക്ക് എടുത്ത് നോക്കുക. ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ആ 2a ആണ്, 2a. അപ്പോൾ 2a ഓക്കെ, 2a ഓക്കെ കിട്ടി, കഴിഞ്ഞില്ല. അപ്പോൾ അന്ന് രാവിലെ നിങ്ങളുടെ ബ്രെയിനിൽ ഈ കാര്യങ്ങൾ, നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ ഒന്നും കൂടി സ്ട്രോങ് ആയി. പക്ഷെ പകുതി സമയം പോലും എടുത്തിട്ടില്ല നമ്മൾ പഠിച്ചതിൻ്റെ, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട വന്നില്ല. എന്നിട്ട് അന്ന് വൈകുന്നേരം കൂടെ ഈ കാര്യം പെട്ടെന്ന്, ഇനിയും പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് ഓർത്തെടുക്കുക. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ വേഗം ഒറ്റ പ്രാവശ്യം കൊണ്ട് എഴുതാം. മിക്കവാറും നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും, എങ്കിലും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കുക. ഇത് ഫോർമുലൊക്കെ എല്ലാം അന്ന് തലേ ദിവസം വൈകുന്നേരം പഠിച്ച് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യ ദിവസം നിങ്ങൾ 10 മിനിറ്റ് കാര്യം പഠിച്ചു, നിങ്ങൾ 1 മണിക്കൂർ പഠിച്ച സാധനം, വൈകുന്നേരം പഠിച്ച സാധനം രാവിലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ സാധനം റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 30 മിനിറ്റ് പോലും എടുക്കില്ല, 20 മിനിറ്റ് എടുക്കുള്ളൂ, 20 മിനിറ്റ് എടുക്കുള്ളൂ. ഓക്കെ, എന്നിട്ട് അതേ കാര്യം നിങ്ങൾ വൈകുന്നേരം വന്ന് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് എടുക്കുള്ളൂ. 1 മണിക്കൂറിൻ്റെ സാധനം നിങ്ങൾ വീണ്ടും അത് റീകോൾ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ 10 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ സമയം വേസ്റ്റ് ആകുന്ന ഒരു പ്രശ്നം ഇല്ല. ഓക്കെ, ഇത്രയാണ് റീകോൾ എന്ന് പറഞ്ഞാൽ. ഇനി പറ്റുമെങ്കിൽ ഇത് ഇനിയും സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ ദിവസങ്ങളായിട്ട് വീണ്ടും ഇതിനെ ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷേ ഇത്രയും മതി, ധാരാളം. അപ്പം നിങ്ങളുടെ ബ്രെയിനിൽ അത്യാവശ്യം അത് പതിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും പതിഞ്ഞു. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ 20 മിനിറ്റ് അന്ന് രാവിലെ, അടുത്ത ദിവസം രാവിലെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്താണ് ഓർമ്മയില്ലാത്തതെന്ന്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലായിക്കോളൂ, ആ ഓക്കെ ശരി ഇത് മനസ്സിലായി. ആ ദിവസം വൈകുന്നേരം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് റീകോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, റീകോൾ ചെയ്യുമ്പോഴും കുറേ പേര് ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്, ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത് നിങ്ങൾ. അതായത് ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇതെനിക്ക് അറിയാലോ, അങ്ങോട്ട് നോക്കും, ഡിഫൈൻ ദ കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ എക്സ്ചേഞ്ച്, ഇത് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്ന് നിങ്ങൾ വിചാരിച്ച് ഞാൻ പഠിച്ചു. അതല്ല നിങ്ങൾ വിചാരിച്ചത്, അതാണ് നിങ്ങൾ വിചാരിച്ചത്, നിങ്ങൾ എഴുതി നോക്ക്. അപ്പോഴാണ് പ്രശ്നം വരിക. കാരണം പരീക്ഷയിൽ എഴുതണം, അവസാനം പരീക്ഷയിൽ ഈ സാധനം ഉണ്ടാവില്ല നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിനിനെ. ആ ഫസ്റ്റ് വേർഡ് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടില്ല, പിന്നെ പോയി. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് വേർഡ് നിങ്ങൾക്ക് കിട്ടി, എന്നെ കാരണമുണ്ട്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതാൻ നോക്കുമ്പോൾ ഫസ്റ്റ് വേർഡ് പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശരിയാവണമെങ്കിൽ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ റീകോൾ ചെയ്യുമ്പോൾ ഫുൾ നിങ്ങൾ എഴുതി തന്നെ ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഇനി റീകോൾ ചെയ്ത് വെച്ചുകൊണ്ടും മാത്രവും എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷ വരെ ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ 3 ദിവസത്തെ ഒരു ഇന്ന് വൈകുന്നേരം പഠിച്ചു, നാളെ രാവിലെ, പിന്നെ നാളെ വൈകുന്നേരം ആയിട്ട് നിങ്ങൾ റീകോൾ ചെയ്ത് വേണം അടുത്ത ദിവസം രാവിലെയും കൂടി ഇത് ചെയ്തേക്കാം. പിന്നെയും ഒരു 10 മിനിറ്റും കൂടി എടുക്കുകയുള്ളൂ, അത്രയേ ഉള്ളൂ സമയം. അത് ചെയ്യുക. പിന്നെ നിങ്ങൾ പിന്നെ 10 ദിവസം പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, അതിനെപ്പറ്റി ഒന്നും ബോധേഡ് ആവുന്നില്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് പഠിക്കുന്നില്ല, സമ്മിൻ്റെ ടേം ഒന്നും പഠിക്കാതിരുന്നാൽ, നിങ്ങൾക്ക് ഫുൾ മറന്നൊന്നും പോവില്ല, പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയും നിങ്ങൾ ഏതാണ്ട് വീണ്ടും പഠിക്കുന്നൊരു ഫീലായിരിക്കും നിങ്ങൾക്ക് വരിക. പലപ്പോഴും നിങ്ങൾക്ക് ആ ഫീൽ ഒന്നുണ്ടോ, വീണ്ടും പഠിക്കേണ്ട അവസ്ഥ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. ഇനി റിവൈസും വെറുതെ ഇങ്ങനെ റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ പേര് റിവൈസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കും, സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കും, മറ്റേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ 4 ഇമ്പോർട്ടൻസ് എന്താ, സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, 4 പോയിൻറ്റ്സ്. വായിക്കും, ഓർമ്മയുണ്ട്, അടുത്ത വായിക്കും, ഹൈറാർക്കി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കഴിയും. ഇങ്ങനെ വായിച്ചു പോകും, വീണ്ടും ഒരു കാര്യമില്ല. നിങ്ങൾ പഠിച്ചതായിരിക്കും, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുന്നു, എങ്കിലും നിങ്ങൾ അങ്ങനെ വെറുതെ വായിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. റിവൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിൽ അത് വീണ്ടും എഴുതുക തന്നെ ചെയ്യാം. ഇനി വീണ്ടും എഴുതുന്നത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, നിങ്ങളുടെ പരീക്ഷയുടെ അവസാന സമയമാകുമ്പോൾ എല്ലാ മ്യൂച്വൽ ഇൻഡക്ഷനും വീണ്ടും എഴുതണം നിർബന്ധമില്ല. നിങ്ങളുടെ ബുക്ക് അടച്ചു വെച്ചിട്ട് ബുക്ക് പൊത്തി പിടിക്കുക, എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. ഓക്കെ, മനസ്സിൽ എന്താണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് അത് നിങ്ങൾ ആലോചിക്കുക. അത് ഇതായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക, മാച്ച് ആവുന്നുണ്ടെങ്കിൽ സൂപ്പർ, ഒരു കുഴപ്പമില്ല. ഓക്കെ, Okay, so you recall and do that. That is the evening, you will do max. Okay. If you social, you recall it. Okay. You will have a gap. You will have physics. Physics 1, 2, 2, 3, 4th day. You will have ഒരു മണിക്കൂറിന്റെ സാധനമാണെങ്കിൽ 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ റിവൈസ് ചെയ്യാ 10 മിനിറ്റ് കൊണ്ട് അതിന് ഇംപോർട്ടൻസ് സാധനങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല പൊത്തിപ്പിടിക്കുക ടെക്സ്റ്റ് ബുക്ക് ആണ് പൊത്തിപ്പിടിക്കുക ഒന്നെങ്കിൽ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ എഴുതുക ഏറ്റവും ബെസ്റ്റ് എഴുതാണ് പെട്ടെന്ന് എഴുതുക പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് അത്ര നിങ്ങൾ വിചാരിക്കുന്ന സമയം എടുക്കില്ല അത് അവിടെ ചെയ്യാം അതേപോലെ അടുത്ത ദിവസം അഞ്ചാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാ അഞ്ചാമത്തെ ദിവസം വീണ്ടും സോഷ്യൽ ചെയ്യാനൊന്നും വലിയ കഥയില്ല അടുത്ത അഞ്ചാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാ I will tell you about max. If you have chemistry, you will tell you about it. I will tell you about max. This is the social revise. Then physics. That is revise. Now, revision is accumulated. If you have a max, chemistry, revise. Revision. Tension and Davil and Nikona. Pinakore could mandatran revise or you looking up for him. Oh, sir, you can revise it on Drinal, they would give a summon Davila, some waste a window but it's Macala Ningle revisions either lay person Dario. Ningle in is evening but it's a social Ningle Manicor by singing. Ningle Parisha do single windum out. Aduninko no ornament Davila. We don't think about Manicur than we do invest in it. I let under Moon Manicura invest in the current body can do it. And say, upon Ningle revise it and actually summon coronet to energy. Ningle particular summon coronet to energy. A linking is going to be into Madigan. We into some tension, stress, paid, okay. About the covered I mean, techniques. E techniques, theory item work him. It's end a personal life in Matralla. Pala good tickle you see the Chian didn't the Ningle, whatever they are, but you can cheat it. Our cook A plus and full mark, plus 1 plus 2, full mark, a simple item, answer is tumble in the Ningle the Chida, Ningakum, very useful in the Lato Samshula. Upper trick technique, Ningalark use Ningista Trinkle, Ningle cheat the Nocam Bonangil, okay? Chirikin Chian, Ningle planning and Nangil, Ningle Tada, Comendia Marker, Sir RRR. Tricky Jane. Okay, Alexa J and trick in a J Varnadi, RRR tricky Jane area, emitted the Chiduka, Tirchi Iding a lark, Mada Adigam, useful Erican, Ninga Padisha Samete, two good useful Eric. Okay, above all the best, material, we endungana. Also, Ninga ending Prateche specific videos in him and this world and the person like an England, comment box in Amendia, maximum Lardem, Prasanga, Padihariam and Dita. Also, if this video is useful, your friends are useful, you can status maximum. Okay, bye bye,